ഹായ് ഡിയേഴ്സ്, ടീച്ചേഴ്സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വ്ലോഗിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ക്രിപ്റ്റാന്തസ് പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ പ്ലാന്റ് എഡ് സ്റ്റാർ പ്ലാന്റ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ക്രിപ്റ്റാന്തസ് പല കളറിലും നമ്മൾ കാണാറുണ്ട്. പൈനാപ്പിൾ പ്ലാന്റിനോട് ഏകദേശം സാമ്യമുള്ള ഒരു പ്ലാന്റാണിത്. പൈനാപ്പിൾ പ്ലാന്റിൻ്റെ അറ്റത്തുള്ളതുപോലെയുള്ള മുള്ളുകൾ ഇതിനും ഉണ്ട്. ഇനി പൈനാപ്പിൾ പ്ലാന്റ് ലീഫ് താഴേക്കാണല്ലോ വളർന്നു വരിക, അതേ രീതിയിൽ തന്നെയാണ് ഈ പ്ലാന്റും വളർന്നു വരിക. ഇത് മെച്ചറായി കഴിഞ്ഞാൽ ചെറിയ മൊട്ടുകൾ വന്നിട്ട് അറ്റത്തായി അധികം ഭംഗിയൊന്നുമില്ലാത്ത ഒരു പൂവുണ്ടാവും. ഈ പൂവ് നശിക്കുന്നതോടുകൂടി പൈനാപ്പിൾ ഉണ്ടായി കഴിഞ്ഞാൽ ചെടി നശിക്കുന്നത് പോലെ ക്രിപ്റ്റാന്തസും നശിച്ചു പോവും. അതിൻ്റെ കൂടെ തന്നെ പുതിയ പ്ലാന്റും ഉണ്ടായിട്ട് വരികയും ചെയ്യും. ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് പുതിയ തൈകൾ നമുക്കുണ്ടാക്കാം. അതല്ലാതെ ഈ പ്ലാന്റിൻ്റെ ഇടയിലൂടെയും കുറേ തൈകൾ പൊട്ടിമുളിച്ചുണ്ടായിട്ട് വരും. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ധാരാളം തൈകൾ ഉണ്ടാക്കാം. ഈ പ്ലാന്റ് സ്റ്റാർ ഫിഷിൻ്റെ ഒക്കെ ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് എഡ് സ്റ്റാർ പ്ലാന്റ് എന്നുകൂടി പേര് വന്നത്. എന്ത് തന്നെ ആയാലും അടിഭാഗത്തേക്ക് കുറേ തണ്ടുകളും ഒരുപാട് വേരുകളും ഒന്നുമില്ലാത്തൊരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ഇലയുടെ കളറും അതുപോലെ സ്ട്രൈപ്സ് ഡിസൈൻ ഇതൊക്കെയാണ് ആരെ ഈ പ്ലാന്റിലേക്ക് ആകർഷിക്കുന്നത്. ഇതുപോലെ നീളമുള്ള ക്രിപ്റ്റാന്തസും ഉണ്ട്. നീളമുള്ളതാണ് അട്രാക്ഷൻ കൂടുതലായിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ഇലകളുള്ള ക്രിപ്റ്റാന്തസും ഉണ്ട്. ചെറിയ ഇലകളുള്ള ക്രിപ്റ്റാന്തസിലാണ് കൂടുതലായിട്ടും തൈകൾ പെട്ടെന്ന് ഉണ്ടായിട്ട് വരുന്നത്. ഇത് ഹ്യൂമിഡിറ്റി ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇത് നനയ്ക്കുമ്പോൾ ഇലകൾ നനയ്ക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ വെള്ളം ആവാതെ ശ്രദ്ധിക്കണം. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈറ്റിംഗ് ശ്രദ്ധിക്കുക, നല്ല ബ്രൈറ്റ് സൺലൈറ്റ് വേണം. ഈ പ്ലാന്റ് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ സെറ്റ് ചെയ്യരുത്, എന്നാൽ നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ഇതിന് വേണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ വളർച്ച കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ പ്ലാന്റ് ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്നിടത്ത് വെക്കരുത്. ഡയറക്റ്റ് സൺലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഫെയ്ഡായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് വളരെ വേഗം വളരുന്ന ഒരു ചെടിയൊന്നുമല്ല. ഇതിൻ്റെ ഗ്രോത്ത് സ്ലോ ഗ്രോത്താണ്. നിങ്ങളിതുപോലെ ഒരു പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ മെച്ചറായിട്ടുള്ള പ്ലാന്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക. അതെന്താണെന്ന് വെച്ചാൽ മെച്ചറായിട്ടുള്ള പ്ലാന്റിൽ ധാരാളം ബേബി പ്ലാന്റ്സ് ഉണ്ടാവും. അത് അടർത്തി മാറ്റിയിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇനി തൈകൾ വാങ്ങുകയാണെങ്കിൽ ഇത് മെച്ചറാവാൻ സമയമെടുക്കും. അതുപോലെ ഇതിൻ്റെ തൈകൾ കൈകൊണ്ട് മെല്ലെ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ തന്നെ വേഗം ഇളകി വരും. വെറുതെ ഒന്ന് നട്ടുകൊടുത്താൽ പോലും ധാരാളം തൈകൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. ഇനി നമുക്കിതിൻ്റെ പ്രോട്ടീൻ മിക്സൊക്കെ നോക്കാം. പ്രോട്ടീൻ മിക്സായിട്ട് വെള്ളം വാർന്നു പോകുന്ന നല്ല മണലും അതിൻ്റെ കൂടെ കൊക്കോപ്പീറ്റും ചാണകപ്പൊടിയും മതിയാവും. ഇനി നനവ് നിലനിർത്താൻ വേണ്ടിയിട്ട് കൊക്കോപ്പീറ്റ് നല്ലതാണ്. പോട്ട് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് വാട്ടറും ചെയ്ത് കൊടുക്കാം. ഫെർട്ടിലൈസറായിട്ട് നമുക്ക് NPK ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് കറക്റ്റ് ലൈറ്റിങ്ങൊക്കെ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഭംഗിയിൽ തിക്കായിട്ടും വളർന്നു വരും. ആവശ്യമുള്ള ബേബി പ്ലാന്റ്സ് പ്രൊപ്പിഗേറ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ളത് ചട്ടി തന്നെ വെച്ചാൽ നല്ല തിക്കായിട്ട് പോട്ടിൽ ഭംഗിയിൽ നിൽക്കും. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്യാം. ഇനി പ്ലാന്റ് വളർന്നു വരുന്നതനുസരിച്ചിട്ട് വലിയ ചട്ടിയിലേക്ക് മാറ്റിക്കൊടുക്കുമ്പോൾ പ്ലാന്റ് വലുതായിട്ട് വളർന്നു വരും. ബിഗിനേഴ്സിന് പറ്റിയൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഗാർഡനെ കളർഫുള്ളാക്കാൻ പറ്റിയ പ്ലാന്റുകളുടെ ഒരു പ്ലാന്റാണ് ഈ ക്രിപ്റ്റാന്തസ്. അപ്പോൾ ക്രിപ്റ്റാന്തസിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെയാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദാൻ ബൈ.